ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ഇതേക്കുറിച്ച് കേൾക്കുന്നതാണ്. പക്ഷെ ഇതുവരെ ഇവിടെ വന്ന് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ആണ് എടുത്തിട്ടുള്ളത്, ബയോളജി സയൻസ്. അപ്പോഴത്തേക്ക് അതിൽ ബോട്ടണി ടീച്ചർ എപ്പോഴും ഈ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനെ പറ്റിയൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടുന്ന് കാണണമെന്ന്. പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ വരുന്നത് കേട്ടോ. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ വഴിയിലല്ലേ ഇത് ഇൻ്റർലോക്കാണ് കേട്ടോ ഇവിടെ ഇട്ടേക്കുന്നത്. അത് റോഡല്ല, ഇൻ്റർലോക്കായിട്ടുള്ള ഇതാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാണുമ്പോൾ ഷെയ്ക്കിംഗ് ആയിട്ട് തോന്നുന്നത്. ഞാനിങ്ങനെ വീഡിയോയിൽ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ, ഇതിനകത്ത് കാറിനകത്ത്. അപ്പോഴത്തേക്കും ഭയങ്കര ഷെയ്ക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ എൻട്രൻസ് എന്തായാലും ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അവരവിടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാറ് ഓൾറെഡി വന്ന് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവർ കാറ് പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഒരാൾ ഇറങ്ങി ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ അനിയനാണ് ടിക്കറ്റ് എടുക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കാറ് പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റിന് വെയിറ്റ് ചെയ്തപ്പോൾ അതെ അനിയൻ എന്താ ടിക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. അവൻ ടിക്കറ്റിൽ ഏതാണ്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞ് വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ ആദ്യം തന്നെ കുറേ ഡയറക്ഷനൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വെള്ളച്ചാട്ടമുണ്ട്, പുഴയുണ്ട്, എവിടെയും ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പാലുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ടിക്കറ്റിന് 50 രൂപയാണ്. അപ്പോൾ നമുക്കത് ഇതാണ് എൻട്രൻസ് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട് നമുക്ക് അകത്തേക്ക് പോവാം. പിന്നെ നമ്മൾ കാർ പാർക്ക് ചെയ്യുന്നതിന് 50 രൂപയുണ്ട് കേട്ടോ പാർക്കിംഗ് ഫീസ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് നടന്നു വരുമ്പം തന്നെ കുറേ ചെടികളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസ് തന്നെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ ഏതാണ്ടോ വേറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവിടെ കാണാനൊന്നും ഉള്ളതല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ കണ്ട ചെടികളൊക്കെ പലതരം ഷേപ്പിലും പിന്നെ അനിമൽസിൻ്റെ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് പാമേറ്റം ആണ് കേട്ടോ. അത് ഒരു കളക്ഷൻസ് പാമാണ് കേട്ടോ. പലതരം പനകളുടെ കളക്ഷൻസാണ്. അത് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. പലതരം ഒത്തിരി ഉണ്ട്. നമുക്ക് വീഡിയോ എടുത്ത് തന്നെ തീരാതെ അത്രയും തരം പനകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ അതിനകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പനകൾ പലതരം പനകളാണ് ഇത് ഇതിനകത്തുള്ളത്. കുറേ ദൂരം നടക്കാനുണ്ട്. സൈഡിൽ രണ്ട് സൈഡിലും പല വെറൈറ്റീസ് ഓഫ് പാംസ് ആണ്. അതിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാം. അതിൽ അങ്ങനെ വേണമെന്നുള്ളവർക്കൊക്കെ വായിച്ചൊക്കെ നോക്കാം കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചിലയിടത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പലതരം പനകളാണുള്ളത്. അപ്പോൾ നമുക്കിപ്പം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഏതൊക്കെയാണെന്നൊന്നും അങ്ങനെ മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. അല്ലാണ്ട് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്കും മനസ്സിലാകും കേട്ടോ. പിന്നെ ഇത് ഇവിടെ വേറൊരു സംഭവം വെച്ചിട്ടുണ്ട്. കൽച്ചക്ക് എന്നാണ് പേര് കേട്ടോ.
അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചക്ക എന്നൊക്കെ ചക്കിൽ ആട്ടി എണ്ണ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടില്ലേ, ആ സംഭവം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഇതാണ് കൽച്ചക്ക്. നല്ല സൂപ്പറായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്, ഞാൻ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ വീണ്ടും താഴേക്ക് വരുമ്പോഴും രണ്ട് സൈഡും പലതരം വെറൈറ്റീസ് ഓഫ് പാംസാണ്, പനകളാണ്. പിന്നെ കുറച്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇവിടെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. അപ്പം എങ്ങനെ വേണം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുക, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നമ്മൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം.
അപ്പോൾ നമ്മളങ്ങനെ നടന്ന് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇതേ ഇവിടെ ഒരു ആറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ആറിൻ്റെ സൈഡിലൂടെയാണ് പോകേണ്ടത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, വേറൊരു വഴി കൂടെ കയറി ഞങ്ങൾ മുകളിൽ റോഡ് സൈഡിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ അതുവഴിയാണ് പിന്നെ നമ്മൾ നടന്നത്. അപ്പോൾ ഇത് റോഡ് സൈഡിലുണ്ടായിരുന്നതാണ് കേട്ടോ. ഓരോ ഇതിനകത്തും ഓരോ ചെടികളുടേത് വെച്ചിട്ടുണ്ട് കേട്ടോ, പേരും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ മെഡിസിനൽ പ്ലാന്റ്സും അരോമാറ്റിക് പ്ലാന്റ്സും ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നന്നായിട്ട് സ്മെല്ല് വരുന്ന നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ അരോമാറ്റിക് പ്ലാന്റ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വായിക്കണം എന്നുള്ളവർക്ക് അത് വായിക്കാം കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും താഴേക്ക് നടന്നു പോവാണ്. നടന്നു പോകുന്നതിൻ്റെ വഴി സൈഡിൽ ദേ ഇവിടെ ഓർക്കിഡ് കളക്ഷനാണ് കേട്ടോ. പലതരം ഓർക്കിഡ് കളക്ഷൻസ് ഉണ്ട്. നമ്മൾ താഴേക്ക് ഇറങ്ങിയില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആറ്. അപ്പോൾ അത് ഇങ്ങനെ നടന്നങ്ങ് പോകാം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വലത് സൈഡ്, ഈ റോഡിൻ്റെ വലത് സൈഡിൽ നിന്ന് താഴേക്ക് പോകുമ്പോഴത്തേക്കും വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പം ഈ സൈഡിൽ കണ്ടോ ഓരോ ഇതിനകത്ത് ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരുകളൊക്കെയും ഓരോന്നിലിങ്ങനെ സൈഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിൽ നിൽക്കുമ്പോഴേ നന്നായിട്ട് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ താഴേക്ക് പോകുന്ന വഴി തന്നെ ഓരോ ചെടികളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്, മരങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ട് കണ്ടിങ്ങനെ പോകാൻ കേട്ടോ. കുറേ മണിക്കൂർ വേണം ഇത് കണ്ട് തീരാനായിട്ട്. അത്രയും മാത്രം ചെടികളുടെ കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. ചെടികളായാലും മരങ്ങളായാലും കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൂരെ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുണ്ട്.
അപ്പം ഞങ്ങൾ താഴേക്ക് പോകുന്ന വഴി ഇവിടെ കണ്ട കുറച്ച് ചെടികളാണ് കേട്ടോ ഇത്. ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഞാനിത് ഇങ്ങനെ വീഡിയോയിലെടുത്തത് കേട്ടോ. ഇത് കൊള്ളാമല്ലോ ഈ പൂവ്, എനിക്കിഷ്ടമായി. പിന്നെ ഇത് കായ്കൾ പറിക്കരുതെന്ന് എഴുതിയിട്ടുള്ളത് ഇത് മറ്റേ ഉമ്മൻ ചെടിയാണ് കേട്ടോ, ഉമ്മത്തിൻ കായാണ് പറിക്കരുതെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. കാര്യം അത് വിഷമാണ്, അവിടെ വീണൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ, അതിലൊരു പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മരം നാഗലിംഗ മരം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ സൂവിനകത്ത് ഇതുപോലെ ഒരു മരം ഉണ്ട് കേട്ടോ, അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മരം കണ്ടപ്പോൾ എനിക്ക് ഞാൻ അവിടെ കണ്ട ഓർമ്മയാണ് കേട്ടോ വന്നത്, അതാണ് ഞാൻ നിങ്ങളോടത് പറഞ്ഞത്. അപ്പം നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ നമ്മൾ നടന്നു നടന്നത് ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പുഴയിൽ ഇറങ്ങരുത് എന്നൊക്കെ. അപ്പോൾ ഇനി താഴെ കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബിന് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.